ബികോം വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള ശ്രീ ജോഷി കലാരംഗത്തും സാംസ്കാരിക രംഗത്തും സ്വന്തമായിട്ടുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിച്ച അബി തുമ്പൂർ, അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലി വെട്ടിത്തെളിച്ച ശ്രീ ലോനപ്പൻ കടമ്പോട്, നോവയുടെ ചെയർമാൻ ശ്രീ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, കൺവീനർ വിൻസെൻ്റ് പി എഫ്, മറ്റ് എൻ എസ് എസിൻ്റെ നോവയുടെ ഭാരവാഹികളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള നോവ കുടുംബാംഗങ്ങളെ, ഇപ്പോൾ ക്രൈസ്റ്റിൽ ഇന്ന് വിവിധ തരം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന, പ്ലസ് ടുവിലും ടെൻത്തിലും പഠന മികവ് പുലർത്തിയിട്ടുള്ള വിദ്യാർത്ഥിനികളെ, നോവയുടെ ഒരാമുഖത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇത് തുടങ്ങിയത് 2008 അന്ന് നാഷണൽ സർവീസ് സ്കീമിൽ ഏകദിന ശ്രമദാനങ്ങളും ദശദിന ശ്രമദാനങ്ങളും സെബാസ്റ്റ്യൻ സാറിനോടൊപ്പം ഇവിടെ നേതൃത്വം നൽകി കുട്ടികളുമായി നല്ല ഒരു കുടുംബ ബന്ധം ഉണ്ടാക്കിയപ്പോൾ, അന്നത്തെ നാടൻ പാട്ടുകൾ, സൗഹൃദങ്ങൾ, കൂട്ടായ്മകൾ, ഇതൊക്കെ ഓർത്ത് ദശദിന ക്യാമ്പ് കഴിയുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ, ആ ദശദിന ക്യാമ്പിൻ്റെ എല്ലാ രീതിയിലുള്ള ഒരോളം തന്നെയാണ് ഒരു 1-2 ആഴ്ചയ്ക്ക് വീട്ടിൽ ചെന്നാൽ. നാടൻ പാട്ടുകൾ അന്ന് നല്ല രീതിയിൽ, ആ നാടൻ ശൈലിയിലുള്ള പാട്ടുകളൊക്കെ പാടുമ്പോൾ, അല്പം പോലും പാട്ട് പാടാൻ അറിയില്ലെങ്കിലും വീട്ടിൽ ചെന്നാൽ ഈ പാട്ടുകൾ മനസ്സിൽ അലയടിക്കുകയാണ്. കുട്ടികളുടെ സൗഹൃദം, ആ കൂട്ടായ്മ, അതും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് നാഷണൽ സർവീസ് സ്കീമിന് പ്രാധാന്യം ഉള്ള, ഇതിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന മനോജ്, അതുപോലെ തന്നെ ലാലു, ബാബു പി എ, അബി തുമ്പൂർ, അതുപോലെ തന്നെ ഇവരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന അന്നത്തെ കുട്ടികളൊക്കെ കൂടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് നാഷണൽ സർവീസ് സ്കീം ഓൾഡ് വോളണ്ടിയേഴ്സ് അസോസിയേഷൻ, നോവ എന്ന പേരിൽ. ഇന്ന് മുഖ്യ അതിഥിയായിട്ട് ഇവിടെ വന്നിട്ടുള്ള കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് കോട്ടയത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീ ജിജോയ് പി ആർ, വിദ്യാഭ്യാസ പുരസ്കാര നിർവഹണം ഇവിടെ നിർവഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാനേജരച്ചൻ ജോയ് പിടിക്കപ്പറമ്പിലച്ചൻ, നോവയുടെ മുഖ്യ രക്ഷാധികാരിയും നോവയുടെ സ്ഥാപകരും കൂടിയായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കെ ജെ ജോസഫ് സാർ, ഇവിടെ സംസാരിച്ച മുരളി മാസ്റ്റർ, തിലകൻ മാസ്റ്റർ, ഇനി ആശംസകൾ നേരാൻ പോകുന്ന സെബാസ്റ്റ്യൻ ജോസഫ് സാർ, വി പി ആൻഡോ സാർ, ഷിൻഡു സാർ, വിൻസെൻ്റ് പി എഫ്, നോവയുടെ ട്രഷറർ പ്രിയദർശിനി എ വി, നന്ദി പറയുന്ന പ്രിയ നാലത്ത്, ഏറ്റവും സ്നേഹമുള്ള നോവയുടെ അംഗങ്ങളെ, എൻ എസ് എസ് കുടുംബാംഗങ്ങളെ, ആദ്യമേ തന്നെ ഓർമ്മയിലെ പൂക്കാലം ഏറ്റവും സന്തോഷത്തോടുകൂടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു കൊള്ളട്ടെ. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എൻ എസ് എസ് എന്നുള്ളത് അത് ഒരു വികാരമാണ്. നോട്ട് മീ ബട്ട് യു, ഞാനല്ല, ഞാൻ കേന്ദ്രീകൃതമായ ഒരു ജീവിതശൈലിയല്ല, നീ കേന്ദ്രീകൃതമായ സമൂഹ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതശൈലിയാണ് എൻ എസ് എസ് പുതുതലമുറയുടെ മുമ്പിൽ വരച്ചു വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായി എൻ എസ് എസ് ഒരു നാടിൻ്റെ വികസനത്തിന് വേണ്ടി, ഒരു ദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി, ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ദേശമൊട്ടാകെയും നമ്മുടെ നാടൊട്ടാകെയും എൻ എസ് എസ് പ്രവർത്തിക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് എൻ എസ് എസിലേക്ക് വീണ്ടും
ഈ ക്രൈസ്തവ കലാലയത്തിലേക്ക് NSS-ന്റെ വോളണ്ടിയേഴ്സായിരുന്നു നിങ്ങൾ ഓരോരുത്തരും വീണ്ടും തിരിച്ചു വന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. കാരണം NSS-ൽ ചേർന്നാൽ ഒരു കുടുംബത്തിൽ ചേർന്ന പോലെയാണ്. കുടുംബത്തിൽ ചേർന്നാൽ കുടുംബത്തിൽ നിന്ന് ആരും പിരിഞ്ഞു പോകുന്നില്ല, ഒഴിഞ്ഞു പോകുന്നില്ല. ഈയൊരു ചിന്ത സ്വപ്നം കണ്ടുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട KJ ജോസഫ് സാറിന്റെ മനസ്സിൽ പൊന്തിയ ഒരാശയമാണ് NSS-നെ പിരിഞ്ഞു പോയിട്ടുള്ള വോളണ്ടിയേഴ്സിനെ തിരിച്ച് ഈ ക്രൈസ്തവ കലാലയത്തിലേക്ക് വരാനൊരു സുദിനം വേണമെന്നുള്ളൊരു ചിന്ത നമ്മുടെ പ്രിയപ്പെട്ട KJ ജോസഫ് സാറ് കണ്ടതിന്റെ വെളിച്ചത്തിലാണ് ഈ നോവ ഇന്ന് ക്രൈസ്തവ കലാലയത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. കാലമേറെയായി നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നത്, നമ്മുടെ ഒരുമിച്ച് കൂടലുകൾ സംസ്ഥാന സർക്കാർ പോലും തിരിച്ചറിഞ്ഞു എന്നുള്ളതിന്റെ പ്രതീകമാണ് ഇങ്ങനെ ഒരു നോവ ഒരുമിച്ച് കൂടൽ. ഈ ക്രൈസ്തവ കലാലയത്തിൽ മാത്രമല്ല, അത് സംസ്ഥാന തലത്തിലും ഉണ്ടാകണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ബിന്ദുമേടവും ഒക്കെ ചിന്തിച്ചു തുടങ്ങി ചിന്തിച്ചു എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു, നന്ദിയോടുകൂടി മനസ്സിലാക്കുന്നു. അതിന്റെ ആരംഭം ഈ ക്രൈസ്തവ കലാലയത്തിൽ നിന്നാണ്, നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് സാറിൽ നിന്നാണ്. ഇതൊരു വികാരമായി ഏറ്റെടുത്തിരിക്കുകയാണ്. ഓരോ സമയവും ഈ നോവയുടെ ഭാരവാഹികൾ എന്നെ കാണാനായിട്ട് വരുമ്പോൾ എനിക്ക് ആ NSS-ന്റെ വൈബ് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ വൈബ് ഒരു കാലഘട്ടം ഒരുമിച്ച് നിന്ന് ഒരു മനസ്സോടുകൂടി പടിയെടുത്തിട്ടുള്ള ഒരു വൈബാണ്. ആ വൈബ് സൗഹൃദത്തിന്റെ വൈബാണ്. ആ വൈബ് മനസ്സ് നന്നാകട്ടെ എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു വൈബാണ്. ആ വൈബ് നമ്മുടെ ഹൃദയത്തിൽ ഇന്നും അലയടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വൈബാണ്. ആ വൈബാണ് നമ്മളുടെ വരെ. പിന്നെ നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ഈ കാര്യം കൂടി നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യാം. ഏറ്റവും സുന്ദരമാകട്ടെ ഈ നോവയുടെ ഈ ഒത്തുചേരലെന്ന് ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. ഇത് വലിയൊരു മാതൃകയാണ്. ഇന്ന് നമ്മുടെ തെക്കരച്ചൻ്റെ പേർക്കുള്ള സെമിനാർ ഹാളിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ 150-200 വരുന്ന വോളണ്ടിയേഴ്സ് ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒത്തുചേരലുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു വേള ഈ ഓഡിറ്റോറിയത്തിലേക്ക് നോക്കണം, ഇതാണ് NSS-ന്റെ വികാരമെന്ന്. സുമേഷ് എന്നെ നോക്കിച്ചിരിക്കുകയാണ്. പണ്ട് ഞങ്ങൾ
അടുത്തത് അഭിപ്പൂരാണ്. നോക്കുന്നതിനുള്ള പ്രവർത്തന സഹോദരങ്ങളുടെ വേദിയിൽ ആദരിക്കുക. ക്ലാസ്സിലേതിലാണ് പഠിച്ചിട്ടുള്ളത്? ഒരു രാക്ഷസൻ്റെ കഥയാണ്. ആ രാക്ഷസന് നല്ലൊരു പഴങ്ങളും പൂക്കളുമുള്ളൊരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ മതിൽ പൊളിച്ച് നാട്ടിലെ ചെറുപ്പക്കുട്ടികൾ കയറി മാങ്ങയും ചക്കയും പഴങ്ങളൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അതിനുള്ളിൽ നിറയെ സന്തോഷമായിരുന്നു. പക്ഷേ ഈ രാക്ഷസന് ഇഷ്ടമായില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പഴങ്ങളൊക്കെ ഈ പിള്ളേർ വീക്കി തല്ലിക്കൊഴിച്ച് കൊമ്പ് കൊടിച്ച് കളഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞ് പോവുകയാണ്. അദ്ദേഹം പല പ്രാവശ്യം ഓടിക്കാൻ നോക്കി, എന്നാലും ഒരിടയ്ക്ക് കയറി കെട്ടി തീർത്തു. പിള്ളേർ കയ്യിലേക്ക് കയറാൻ പറ്റാത്ത വിധത്തിൽ ആക്കി തീർത്തു. അതോടുകൂടെ തന്നെ ആ മരങ്ങൾ പൂക്കാതായി, ഫലങ്ങളില്ലാതായി. മുമ്പുണ്ടായിരുന്നിട്ടുള്ളൊരു സന്തോഷവും ഒന്നും അവിടെ ഇല്ല. അദ്ദേഹം അന്വേഷിച്ചപ്പോൾ, ഞാൻ അടച്ചു കെട്ടിയ മതിലാണ് പ്രശ്നം. അദ്ദേഹം അത് മുഴുവൻ പൊളിച്ച് കളഞ്ഞ് എല്ലാവരെയും വീണ്ടും ഉള്ളിക്കയറ്റുന്ന ഒരു കഥയാണത്. ഇത് തന്നെയാണ് ക്രൈസ്റ്റ് കോളേജിനും പറയാനുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. ക്രൈസ്റ്റ് കോളേജ് അത് ഓഡിറ്റോറിയത്തിൽ വെച്ച് അതിൻ്റെ ഭാഗമായി ജനമയത്തിൽ പോലീസ് ആരംഭിച്ചു. അത് ന്യൂട്ടൻ്റെ കഥ പറഞ്ഞിട്ടാണ്. കാഴ്ചയ്ക്ക് പരിമിതമുള്ള കുട്ടികൾക്ക് കേട്ട് പഠിക്കാനുള്ള റെക്കോർഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡിയോ ഇവിടെയുണ്ട്. ആ കാസറ്റുകൾ നമ്മുടെ ലൈബ്രറിയിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. NSS-ൻ്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾ നടപ്പിലാക്കിയ പദ്ധതിയാണ്. ഒരുപാട് നന്മകൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് NSS കുട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മണം കെട്ടിയിട്ടുള്ളതിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഈ നോവ പുറപ്പെട്ടു വന്നത്. അല്ലെങ്കിൽ ജോസഫ് സാറിൻ്റെ ഒരു കഠിന പ്രയത്നമാണ് അതിൻ്റെ പുറകിലുള്ള ചിന്താവികാരം. പക്ഷെ നോക്കിയേ, ആ പടങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കോളേജ് പ്രവർത്തിച്ച കാലത്ത് അതിനേക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ആ മനുഷ്യൻ്റെ കണ്ട ഭയങ്കര ഗൗരവമാണ്. മുമ്പ് നമുക്കൊരു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു, ജോസ് സ്റ്റീഫൻ അച്ഛൻ. കണ്ട ഭയങ്കര ഗൗരവമാണ്, ഉള്ളിൽ ഭയങ്കര. നിങ്ങൾ കുട്ടിയുടെ തന്നെ പറയുന്നു, ഞാൻ പറയുന്നതല്ല, അത് തന്നെയാണ് ആയിരിക്കുന്ന നോക്കി. ഇപ്പം ഭയങ്കര ഗൗരവമാണ്. ആ അതന്നെ സുരേഷ് ചേട്ടനെ കുറിച്ചിട്ട് ഈ പറയുന്നേ. ആളെ കുറിച്ച് പറയുന്ന ആൾക്കും ബോധ്യമായിട്ടില്ല കേട്ടാ. വളരെ കാര്യങ്ങൾ ചെയ്യാൻ ഓടി നടന്ന് ചെയ്ത് നടക്കുന്ന, ഉള്ളിൽ മുഴുവൻ സ്നേഹം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സുരേഷ് ചേട്ടൻ. കയ്യടി കൊടുത്തു ഇയാൾക്ക്. പിന്നെ നമ്മുടെ സാറന്മാരൊക്കെ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതൊരു സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. ഒരു പക്ഷേ മക്കളൊക്കെ ഒരു രൂപത്തിലായി തുടങ്ങി, MBBS-ഉം ഇതിനൊക്കെ പോയി തുടങ്ങി. മിക്കവാറും എല്ലാവരും കുട്ടികളൊക്കെ ഒരു പന്തിലായി തുടങ്ങിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു ഊർജം അത് ഈ നോവയുടെ കൂട്ടായ്മയാവും. അവിടെ വരുമ്പോൾ പഴയകാലം ഓർക്കാനും ഒന്ന് ചെറുപ്പാകാനും നിങ്ങൾക്ക് കിട്ടുന്ന വലിയ സമയമാകുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ മക്കളെ ഒരു ഇതിലേക്ക് ആക്കണമെന്ന് വരെയുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഫ്രീ ആയി അവർ നോക്കില്ല നമ്മളെ, നമ്മുടെ വഴിക്ക് നമുക്ക് പോവാം.
അപ്പോൾ ഇഷ്ടം പോലെ സമയമുണ്ടാവും. അപ്പോൾ ആ സമയം കണ്ടെത്തി വർഷത്തിലൊരിക്കൽ ഈ ഇൻഡോർ സ്റ്റേഡിയത്തിലോ അവിടുത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിലോ വേറെ എവിടെയായാലും കുഴപ്പമില്ല, വർഷത്തിലൊരിക്കൽ ഒരു ദിവസം ഒരുമിച്ച് കൂടാൻ, നിങ്ങളുടെ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാൻ, സ്നേഹം പങ്കുവയ്ക്കാൻ, വീണവരുണ്ടെങ്കിൽ കൈക്കൊടുത്ത് ഉയർത്താൻ, വിജയം നേടിയവരിൽ നിന്ന് നാല് പേരെ നമ്മൾ വലിയൊരു കാര്യം അവർക്ക് നുണി കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു 9 പേര് നിറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ തന്നെ മക്കളുടെ അംഗീകാരമാണ്. SSLC+2 വിജയം നേടിയ മക്കളുടെ പടങ്ങളാണ് ഇരിക്കുന്നത്, അവരെയും കൂടി അംഗീകരിക്കുന്നു, അവർക്കും ഒരു കയ്യേറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടി നിങ്ങളുടെ സൗഹൃദം പങ്കുവയ്ക്കാൻ ഒരു വീഴ്ചയും വരുത്തരുത്, ഓടിപ്പോകാൻ കണക്കാക്കി വരരുത്. ഒരു ദിവസം മക്കളുമൊക്കെ ആയിട്ട് വരണം, നിങ്ങളുടെ മക്കൾ ഇതൊക്കെയാണെന്ന് അറിയാനും മറ്റുള്ളവരായിട്ട് ഇടപഴകാനുമുള്ള ഒരു സമയം, മൊബൈലിൽ നിന്നൊക്കെ കുറച്ച് മാറ്റിവെച്ച് സമയം ചെലവഴിക്കാനുള്ള സമയം കണ്ടെത്തി വരണം എന്നുള്ള റിക്വസ്റ്റാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സ്നേഹസംഗമമാണ് ഓർമ്മയിലെ പൂക്കാലം, ചെമ്പകച്ചൂടും മന്ദാരച്ചൂടും അവിടെ ഇരുന്ന് ഇടികൂടിയ കഥകളും അവനെങ്ങനെ പാര വയ്ക്കണമെന്നും നമ്മൾ നെയ്തെടുത്ത ചില കഥകളും ഒക്കെ ഉണ്ടാകും. അത് അയവർക്കെടുക്കാൻ ഇന്ന് അയവർക്കുമ്പോൾ അത് ചീളായിരുന്നു എന്ന് ഇപ്പം മനസ്സിലാവും, പക്ഷെ അന്നത് വലിയ കാര്യമായിരുന്നു എന്ന് ചിന്തിക്കാനും അതിൻ്റെ ചില കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ നമുക്ക് ഒരു അനുഭവ സമ്പത്ത് കിട്ടുന്ന പുണ്യഭൂമിയാണ് മങ്ങാടിക്കുന്നിലെ ഈയിടം. ഈയിടത്തിലേക്ക് കയറി വരിക, സന്തോഷപൂർവ്വം വരിക, പ്രാർത്ഥനയിൽ ക്രൈസ്റ്റ് കോളേജ് ഉണ്ടാകുക, ഇവിടുത്തെ മക്കളെ ഏതെങ്കിലും വിധത്തിലൊന്ന് സഹായിക്കാൻ പറ്റിയാൽ സഹായിക്കുക, അവരുടെ പഠനത്തിനായാലും. കളി പഠിപ്പിക്കുന്ന ആളായിരുന്നല്ലോ ഞാൻ, ഇന്നലെ പുരുഷ വിഭാഗത്തിൽ നമ്മൾ താഴെ പോയപ്പോൾ കുറേ ക്രിറ്റിസിസം കിട്ടിയിട്ടുണ്ട്. 9 വർഷം നമ്മളായിരുന്നു മുമ്പന്തി നിന്നത്, അപ്പം താഴേക്ക് പോയിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അത് സാമ്പത്തിക പ്രശ്നം തന്നെയാണ് ഒരു പ്രശ്നം. ഒരു ടീമിനെ നിലനിർത്തണമെങ്കിലുള്ള ക്ഷീണം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നമുക്ക് 49 ടീമുകളാണ് ക്രൈസ്റ്റ് കോളേജിനുള്ളത്. അപ്പം എല്ലാവരും കൂടി പോഷിപ്പിക്കാനുള്ള വകുപ്പുകളൊന്നും നമുക്ക് ഇല്ല. അപ്പം അങ്ങനെ ചില കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും പഠിപ്പിക്കാനും നിങ്ങൾക്ക് സഹായകമാകാം ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ CSR ഫണ്ടുകളുള്ള ആൾക്കാരെ കൂടെ ഒക്കെ സംഘടിപ്പിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ മങ്ങാടിക്കുന്നിലെ ഇവിടുത്തെ കുട്ടികൾ വഴിയായി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. പ്രളയകാലത്തും കോവിഡ് കാലത്തും കലാലയത്തിലെ കുട്ടികൾ ക്രൈസ്റ്റ് കോളേജിലെ കലാലയത്തിലെ കുട്ടികൾ ഇറങ്ങിച്ചെന്ന മാതിരി ഒരു കലാലയത്തിലും ഇന്ത്യയിലും കേരളത്തിലും അവകാശപ്പെടാൻ പറ്റില്ല. അത്രയധികം ക്രൈസ്റ്റ് കോളേജിൻ്റെ കലാലയത്തിലെ NSS കുട്ടികളും CSA കവനീഷ് സംഘടനയിൽ നമ്മൾക്ക് നമ്മുടെ ഒരു സ്വകാര്യ ഒരു സ്വകാര്യവുമാണ് ഒരു സ്വാർത്ഥതയും കൂടിയല്ലേ നമ്മുടെ നോവ. ഇപ്പം നോവയുടെ സംഗമം നടക്കുന്നുണ്ട്, അതിൽ ഞങ്ങളെ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാവരും ഉണ്ടാവും, ഞങ്ങളുടെ ഇപ്പോഴത്തെ അനിയന്മാരും അഞ്ചെത്തിമാരും ഉണ്ടാവും. അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് മറ്റൊരു പ്രോഗ്രാം സാറിന് ഉണ്ടായിരുന്നതാണ്. സാറ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നത്, സെനറ്റ് മെമ്പറാണ്. അപ്പോൾ അവരുടെ 70 കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊടുക്കുന്ന ഈ പബ്ലിക്കേഷൻസിൻ്റെ 27-ാമത്തെ ആണ് ഇന്ന് നമ്മളുടെ ക്രൈസ്റ്റ് കോളേജിൽ തരുന്നത്. അതിനെക്കുറിച്ചിട്ട് സാറ് നിങ്ങളോട് സംസാരിക്കും, ഞാനതിൻ്റെ ഒരു മീഡിയേറ്റർ മാത്രമാണ്. നമസ്കാരം. സദസ്സിലും ഉപേക്ഷരായിരിക്കുന്ന എല്ലാ പുണ്യാത്മാക്കൾക്കും വീത നമസ്കാരം. പരസഹസ്രം വിദ്യാർത്ഥികളുടെ, പ്രത്യേകിച്ച് നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ, ഇന്ത്യയുടെ തന്നെ അല്ല ലോകത്ത് തന്നെ മുഖച്ഛായ മാറ്റുന്ന വിധം വ്യക്തിത്വ വികസനം നടത്തി നന്മ പ്രകാശിപ്പിച്ച ഈ മഹത്തായ കലാലയത്തിലേക്ക്, പ്രത്യേകിച്ചും ക്രിസ്തുദേവൻ്റെ നാമധേയത്തിലുള്ള കലാലയത്തിലേക്ക്, അതും ഇന്നത്തെ ദിവസം വളരെ ആകസ്മികമായിട്ട് സ്വാമിജി പറഞ്ഞ പോലെ നോവയുടെ, നോവ എന്നുള്ള ആശയം തന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ അറിയുന്നു എത്ര ഗംഭീരമാണെന്നുള്ളത് അതിപ്പോൾ മനസ്സിലാക്കുന്നു. അതൊരു പുണ്യദിനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത് വളരെ അധികം സന്തോഷം നൽകുന്നു.
തീർച്ചയായിട്ടും 5 മിനിറ്റേ എടുക്കുന്നുള്ളൂ. സമുചി പറഞ്ഞ പോലെ അമ്മയുടെ സപ്തതി ആഘോഷമായിരുന്നു കഴിഞ്ഞ 3 ഒക്ടോബർ. അതോടനുബന്ധിച്ചിട്ട് ഉള്ള സേവന പ്രവർത്തനം അമ്മ പറയുകയാണ്, നമുക്ക് സേവന ജന്മത്തൊന്നും വലിയ താല്പര്യമില്ല, പക്ഷെ മക്കൾ ഏതെങ്കിലും സേവനങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടമാണെന്ന് പറയും. അപ്പോൾ അതോടനുബന്ധിച്ചിട്ട് ആശ്രമശാഖകൾ 70 സേവനങ്ങൾ ചെയ്യണമെന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കോട്ടയത്തുള്ള അമൃതാന്തയം മഠത്തിൽ പ്രവർത്തകർത്തുകൂടി തീരുമാനിച്ചതാണ്. തെരഞ്ഞെടുത്ത 70 ഗ്രന്ഥശാലകളിലേക്ക് ആശ്രമത്തിൻ്റെ 50 പ്രസിദ്ധീകരണങ്ങൾ കൊടുക്കുക. അപ്പം ഞങ്ങൾ പേരുവിട്ടു ജ്യോതിർഗമയ. കാരണം ചിന്തിച്ചപ്പോൾ ഇന്ന് ലോകം ശാസ്ത്രം വളർന്നു, ടെക്നോളജി വളർന്നു, സമ്പത്ത് വളർന്നു, ഭൗതിക സാഹചര്യങ്ങളൊക്കെ വളരുന്നു. രാഷ്ട്രീയപരമായിട്ടും എല്ലാ മനുഷ്യരും ഉന്നതിയിലേക്ക് പോകുമ്പോഴും ശാന്തി സമാധാനം നമ്മളിരുന്ന് മനുഷ്യന് അകലുകയാണ്. NSS ഗീതം, മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലും ആകട്ടെ, സത്യവും ധർമ്മവും ഒക്കെ പുലരട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ടി വരുന്നു നമ്മൾക്കിനിയും. സത്യത്തിൽ വിദ്യാഭ്യാസം വരണം എന്ന് ഭയങ്കരമായിട്ടൊരു നൊസ്റ്റാൾജി, ഭയങ്കരമായിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഹോം സിക്നെസ് ഒക്കെ ഭയങ്കരമായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു സെർച്ചിങ് കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നതും അവർ നമ്മുടെ അടുത്ത് താല്പര്യം പ്രകടിപ്പിക്കുന്നതും അങ്ങനെ പങ്കെടുക്കുന്നതും വരുന്നതും. കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് നമ്മൾ അറിയുമെന്ന് വിചാരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയേണ്ടത് കുട്ടികളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പറയുകയാണ്. അതൊരു കേരള ഗവൺമെൻറ്റിൻ്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ഉണ്ട്, പിന്നെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, സൗണ്ട്, ആക്ടിങ്, ആനിമേഷൻ, അങ്ങനെ 3 ഡിസിപ്ലിനായിട്ട് 10 സീറ്റ്സാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരം താല്പര്യങ്ങൾ, കലാപരമായിട്ടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എത്തിച്ചേരാവുന്ന ഒരു സ്ഥാപനമാണ് അത്, ഞാൻ പറഞ്ഞത് മാത്രം. പിന്നെ ഇത് ഈ കോളേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അച്ഛനും അച്ഛൻ്റെ അനിയനും ഞങ്ങളും 3 ആൺകുട്ടികളും അല്ലെങ്കിൽ എൻ്റെ കസിൻസും എല്ലാവരും കുടുംബം അടക്കം പഠിച്ച കോളേജാണ്. അപ്പോൾ പിന്നെ ഒരു കുടുംബമാണ്. ഒരുപാട് പ്രോഗ്രാം ഇവിടെ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. എല്ലാ തരത്തിലും NCC-യിലുണ്ടായിരുന്നു. NSS-ൽ ഞാൻ അവിടെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ NSS-ൻ്റെ എല്ലാ പരിപാടിയിലും ജോസഫ് സാറും സെബാസ്റ്റ്യൻ സാറൊക്കെ പങ്കെടുക്കാനും ഒക്കെ ആവശ്യപ്പെടുക നമ്മൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്നപ്പോഴാണ്, കഴിഞ്ഞിട്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്നപ്പോഴാണ് NSS-ഉമായിട്ട് സജീവമായിട്ട് അവിടെ പങ്കെടുക്കാൻ പറ്റിയിരുന്നു. ഇവർ പക്ഷേ NCC-യിലായിരുന്നു. അപ്പോൾ NCC-യായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നാടകമൊക്കെ ആയിട്ടാണ് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല, കാര്യം നിങ്ങളിങ്ങനെ ഓഡിയൻസ് മാത്രമായിട്ട് ഇരിക്കുന്നതാണ് എനിക്കൊരു, കാരണം സംസാരിക്കാണ്ടിരിക്കേണ്ടി വരുമല്ലോ. ഇത് പെട്ടെന്ന് അവസാനിക്കുന്നതായിരിക്കും നല്ലത്, കാരണം നിങ്ങൾ നമ്മുടെ പേഴ്സണൽ ചർച്ചകൾ സ്റ്റാർട്ട് ചെയ്യണ്ടേ. എനിക്കിപ്പോൾ തോന്നുന്നത് എല്ലാവരും സംസാരിച്ചതുകൊണ്ട് എനിക്ക് തോന്നുന്നൊരു പാട്ട് പാടാനാണ്. ഐ മീൻ ഒരു പഴയൊരു ആ പാട്ടല്ല കേട്ടോ, അദ്ദേഹം പാട്ട് ആവശ്യപ്പെട്ടു. ഇത് വേറൊരു പാട്ടാണ്, എനിക്ക് അതിന് വരികൾ ഓർമ്മയില്ല. ഇത് മൗനത്തിനെ കുറിച്ചുള്ള ഒരു സിനിമ പാട്ടാണ് കേട്ടോ. എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു, പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറിപ്പറന്നു വന്നു. പൊൻതൂവലെല്ലാം ഒതുക്കി ഒരു നൊമ്പരം നെഞ്ചിൽ പിടഞ്ഞു, പൊൻതൂവലെല്ലാം ഒതുക്കി ഒരു നൊമ്പരം നെഞ്ചിൽ പിടഞ്ഞു, സ്നേഹം തഴുകി തഴുകി വിടന്നൊരു മോഹത്തിൻ പൂക്കളുലഞ്ഞു, സ്നേഹം തഴുകി തഴുകി വിടർന്നൊരു മോഹത്തിൻ പൂക്കളുലഞ്ഞു. എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു, പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറിപ്പറന്നു വന്നു.
പൂവിൻ ചൊടിയിലും മൗനം ഭൂമി ദേവി തന്നാത്മാവിൽ മൗനം പൂവിൻ ചൊടിയിലും മൗനം ഭൂമി ദേവി തൻ ആത്മാവിൽ മൗനം വിണ്ണിൻ്റെ കണ്ണുനീർത്തുള്ളിയിലും കൊച്ചുമൺ തരിച്ചുണ്ടിലും മൗനം വിണ്ണിൻ്റെ കണ്ണുനീർത്തുള്ളിയിലും കൊച്ചുമൺ തരിച്ചുണ്ടിലും മൗനം എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു പാടാൻ മറന്നൊരു പാട്ടിലെത്തേക്കണം പാറി പറന്നു വന്നു അത്രയേ ഉള്ളൂ നമ്മുടെ ദരിദ്രം വേദിയിൽ നമ്മളതിന് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഔപചാരികമായിട്ട് അതൊരു ഉദ്ഘാടനം ചെയ്തു എന്ന് മാത്രം ഇതിൻ്റെ ബുക്കുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടായ്മ ഇനിയും വളരണം, എല്ലാ വർഷവും വരണം. രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരു കൂട്ടായ്മയാണ്. എൻ എസ് എസിൽ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ പണി കാട്ടിലൂടെ വഴിപെട്ടലായിരുന്നു. ജോസഫ് സാറിൻ്റെ പണി അവിടെയെല്ലാം ചരിത്ര സ്മാരകങ്ങൾ സ്ഥാപിക്കലായിരുന്നു. ഈ നോവ ഒരു ചരിത്ര സ്മാരകമാണ്. എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. പ്രസംഗം കേൾക്കാനല്ല വന്നത്, നമുക്ക് സംസാരിക്കാം, ഇനിയും കാണാം. താങ്ക് യു. രണ്ടായിരത്തി 2021 എൻ എസ് എസിൻ്റെ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് വളണ്ടിയർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കൈക്കലാക്കിയത് കൈവരിച്ചിട്ടുള്ളത് ശ്രീ ജോൺ ജോജോ എന്ന കോഴ്സിലെ വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥിയായിരുന്ന മിടുക്കനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അത് നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയ അധ്യാപകനായ സുബാൻ സാറ് ക്ഷണിക്കുന്നു. ഓക്കെ, ജോൺ ജോജോനെ സ്വാഗതം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
എല്ലാവരും ചേർന്ന് കഴിഞ്ഞു. Thank you.